എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഹലോ, അപ്പോ ഇന്ന് നമ്മൾ ഓണത്തിന്റെ ഒരു ഇതായിട്ട് പറഞ്ഞിട്ട് തരാട്ടോ, ഞാന് പറഞ്ഞിട്ട് തരാം. അപ്പോ ഇന്ന് നമ്മള് ഓണത്തിന് നമ്മൾ എവിടെയും പോകുകയോ ഒന്നും ചെയ്തില്ല, പിള്ളേരെയും കൊണ്ട് ഒന്നും പോയൊന്നുമില്ല. അപ്പൊ ഇന്ന് ചെറിയൊരു യാത്രയാണ്, യാത്രയല്ല, നമ്മൾ വണ്ടർല വരെ ഒന്ന് പോവുകയാണ് പിള്ളേരെയും കൊണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി, രാവിലെ ഇവിടെ നിന്ന് പോകുന്നതാണ്. 8 മണി, ഭയങ്കര ക്ഷീണം, ടയേർഡായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുക, ഇടുക്കി കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് വരും. അതുകൊണ്ട് എന്തായാലും ഇച്ചിരി കാപ്പി എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങളും പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് കാപ്പി കുടിക്കാം കേട്ടോ. ഫസ്റ്റ് ആദ്യം നമ്മൾ കാപ്പി കുടിക്കാനാണ് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അപ്പൊ അതെ, ഞങ്ങൾ കാപ്പി കുടിക്കാൻ കേറിയിരിക്കാണ് കേട്ടോ. എന്തൊക്കെയാ ഓർഡർ ചെയ്തേക്കുന്നത് മിസ്റ്റർ സജി പണ്ടി? രണ്ട് ചട്ടി, ഒരു പൊട്ടി പൊറോട്ടയും മട്ടർ റോസ്റ്റും ഞങ്ങൾ. ഈ ഒരു ലൈൻ മുഴുവൻ പൊറോട്ടയും മട്ടർ റോസ്റ്റും. നിങ്ങൾക്ക് റോസ്റ്റും ഞങ്ങളുടെ മക്കളും എന്താണ് പറഞ്ഞിരിക്കുന്നത്? മലയാളികൾ നെയ്റോസ്റ്റ് എന്ന് പറയുന്നു, ഇംഗ്ലീഷുകാരെന്ന് പറയുന്നു. ഞങ്ങളെ വന്നില്ല, ഗീ റൈസ് അല്ല, ഗീ റോസ്റ്റ് വന്നില്ല. ഹലോ, ഒന്ന് മിണ്ടല്ലേ പ്ലീസ്, ഞാനൊരു വീഡിയോ എടുക്കട്ടെ. ഹലോ, ഞങ്ങളിപ്പോ ഏകദേശം വണ്ടർല എത്താറായിട്ടുണ്ട്. വരുന്ന വഴി ഭയങ്കര ക്ഷീണമായിരുന്നു. എന്റെ പൊന്നു ഒന്നും പറയണ്ട, ആ ഒരു ക്ഷീണം എന്ന് പറഞ്ഞാല് ഈ ഇടുക്കി കൂടെ വന്നാലുണ്ടല്ലോ, ഛർദ്ദിക്കാൻ വരാൻ സമ്മതിക്കും. നല്ല വണ്ടിയിലായിട്ട് പോലും ഇത് ഈ ഒരു അവസ്ഥ സഹിക്കാൻ വയ്യ. കുറേ നേരം കയറി കിടന്നു. നിനക്ക് എന്താ അസുഖം പിടിച്ചാൽ ഇടുക്കിയെ കുറ്റം പണ്ട് കാര്യം കേട്ടാ ഞാൻ പറയുന്നത്. പറയുകയാണെങ്കിൽ വയനാട്ടിലെ യാത്ര വരണമെങ്കിൽ നല്ല സൂപ്പർ യാത്ര. ഒരു മനുഷ്യന് ഇടുക്കിന്ന് പോയപ്പോ തൊട്ട് ഛർദ്ദിച്ചത് ആ കൊച്ചു. എന്നിട്ട് അതൊക്കെ വിട്. വണ്ടർല എത്താറായിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അത്ര മോശമാണെങ്കിൽ നീ പറഞ്ഞു, നീ ഇവിടെ ഇറങ്ങിയിരുന്നു, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കേറ്റിക്കോളാം. ഈ എടിഎമ്മിന്റെ പണി പറയട്ടെ, ഞാൻ എന്റെ സെക്യൂരിറ്റി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടർലേക്ക് പോവുകയാണ്. നീ പറഞ്ഞു, ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. പൊളിക്കാൻ പൊളിക്കാൻ പുള്ളി സമ്മതിക്കാൻ തോന്നുന്നു. മഴ പെയ്താൽ എല്ലാ പരിപാടികളും എല്ലാം പ്ലാൻ നമ്മുടെ നമുക്ക് വണ്ടർല അടിപൊളി കാഴ്ചകൾ. ചെരുപ്പോ ആ കവറിനകത്തുണ്ട്. അങ്ങനെ അത് ഞങ്ങൾ ദീപാലാഞ്ചേരി ഡ്രസ്സൊക്കെ മാറി. ഭയങ്കര റഷാണ്, ഭയങ്കര ആൾക്കാരാണ്. അപ്പോ ഫസ്റ്റ് നമ്മൾ ഏതിലാണ് കയറുന്നത്? വെള്ളത്തിൽ ഏറ്റവും ലാസ്റ്റ് കയറാൻ വേണ്ടി അടിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെയുള്ള റൈഡുകളൊക്കെ, നമ്മൾ റൈഡിൽ കയറുന്ന ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോ ജസ്റ്റ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ വന്നത് തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അടിപൊളിയായിട്ടാണ്, എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടി ആണ് നിൽക്കുന്നത്. എന്തായാലും ഓണ സെലിബ്രേഷൻ എന്തായാലും ദീപാലാഞ്ചേരി അവിടെ വണ്ടർല. ഇത്
നോക്കോ. എന്റെ പൊന്നെ, ഈ നെറ്റേ കൂടിയാണ് വലിഞ്ഞു കയറുന്നത്. പപ്പാ പിടിച്ചോ, ഫോൺ വിട്ടോ. ഞങ്ങൾ ഒരു റൈഡിലും കയറാണ്ട് ഇങ്ങനെ തേരാ പേരാ നടക്കുകയാണ്. എല്ലായിടത്തും ഇങ്ങനെ ഭയങ്കര തിരക്ക്, ക്യൂ നിൽക്കണം. ആദ്യം നമുക്ക് ഇതായിട്ട് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലെ സംഭവത്തിൽ കയറാന്നും പറഞ്ഞാണ് പോകുന്നത്. അപ്പം ഇതിൽ കയറാം. ഒരുപാട് ആൾക്കാരുണ്ട് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി. നമുക്കിതേണ്ടേ വണ്ടർലായിൽ വന്ന് അടിച്ച് പൊളിക്കാം. തൈച്ചായ നമുക്ക് എവിടെയും പോകാം. മിണ്ടാതെ ചായ കുടിച്ച ഇന്ന് ചേട്ടൻ തട്ടി. ചായ കുടിച്ച ഇന്നത്തെ ദിവസം പോകും. വെള്ളം കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട് പിള്ള. കൊറേ റൈഡുകളുണ്ട്, ഏതില് കയറണമെന്ന് കൺഫ്യൂഷൻ. എല്ലാത്തിലും ആൾക്കാരാ. വണ്ടർല ഭാംബ വണ്ടർലായി കയറാം ആദ്യം. പിള്ളേരുടെ കങ്കാരു ായിട്ട് കയറി തുടങ്ങി കേട്ടോ. പിള്ളേരെയൊന്നും നമുക്ക് എല്ലാത്തിലും കയറ്റാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് ഞാൻ കയറി. എൻ്റെ പേരെന്തോ മാവേറിച്ചോ അങ്ങനെ അറിക്കോ അങ്ങനെന്തോ ആണ് പേര്. അപ്പം ഇത് ഭയങ്കര സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫുള്ള് തലയും കുത്തി നിർത്തുന്ന സംഭവമാണ് എന്തായാലും. അപ്പോൾ ഇന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന്ന് കുറേ കുറച്ച് നേരം നമുക്കൊരു വെയിറ്റിംഗ്, നമുക്കൊന്ന് ഒന്ന് ആശ്വാസം വിടാനൊക്കെ ഒരു ടൈം തരുന്നുണ്ട് അവർ. അപ്പോൾ എന്താണെങ്കിലും ഇത് നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ അടുത്തേലും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. മേടദിവസങ്ങളിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇത് ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ റൈഡുകളും കയറാനും പറ്റിയില്ല എന്നുള്ളത് കേട്ടോ സത്യം. പിന്നെ വന്നിട്ട് ഈ ഒരു റൈഡായിരുന്നു. ഇത് നല്ല സൂപ്പറായിരുന്നു, പക്ഷേ ഇതിനകത്ത് എനിക്ക് കയറാൻ പറ്റിയില്ല. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലോക്ക് ബോളിൻ്റെ ഇത് ആടുന്ന പോലെ ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോയി തലകുത്തി നിർത്തി നല്ല രസമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു 12 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 റൈഡുകൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള സമയമായി. പിന്നെ അത് കഴിച്ചിട്ട് ഇതിനകത്തോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഛർദ്ദിക്കുമെന്നുള്ള പേടിയില്ല, അത് കൊണ്ട് കഴുത്ത് കയറില്ല. പിന്നെ ഒരു ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പം നമുക്ക് സേഫ്റ്റി മസ്റ്റ് ആണല്ലോ. അപ്പം യാതൊരു കാരണവശാലും ഇത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. മക്കൾക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റൊരു പാർക്കാണ് പിന്നെ കൊച്ചി വണ്ടർല എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സമയം കിട്ടില്ല, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ തിരക്കാണെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതേ മഴ പെയ്യുന്നു, ഞങ്ങളുടെ റൈഡുകളെല്ലാം പോക്ക് കുളമാവുന്നറിയല. എന്തായാലും ഫുഡ് എന്തായാലും കഴിക്കട്ടെ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു പപ്പ പറ? ലാസ്റ്റ് കയറിയ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പായസം കുടിക്കണോ?
പിന്നെ വന്നിട്ട് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അമേസ് നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് 13,600 പേര് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. ഇത്രയും പേർക്കൊരു ഫുഡ് നല്ല ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നല്ല അടിപൊളി ഫുഡായിരുന്നു. ചോറും ബിരിയാണിയും എല്ലാം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു റൈഡിൽ ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും ഞങ്ങളത് ഈവനിങ്ങിലാണ് കയറിയത്. പിന്നെ ഇത് ഒരു സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് ഈ വേവ്സൊക്കെ വന്നിട്ട് അതിനകത്ത് കിടന്ന് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. നല്ല അടിപൊളിയായിരുന്നു. ഇതിനകത്ത് ഞങ്ങൾ ഇറങ്ങി. ഭയങ്കര വെയിലാ. ഇതിന്റെ ടോപ്പ് ലെവലിലാണ്. ഇവിടെ നിന്ന് നമുക്ക് എല്ലാം കാണാം കേട്ടോ. മീഗാലാൻഡ് മുഴുവൻ നമുക്ക് കാണാം ഗായ്സ്. നമ്മൾ ഇതിലാണ് കയറാൻ പോകുന്നത് അമ്മേ. അപ്പുറത്തോട്ടൊക്കെ ഒത്തിരി സാധനമുണ്ട്. താഴോട്ടേ താഴോട്ട് നോക്കാതിരിക്കുന്ന താഴോട്ട് നോക്കാൻ പറ്റത്തില്ലേ? എങ്ങനെ ഉണ്ട് കഴിച്ചായ? പക്ഷെ ഇതൊന്നും അറിയുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല. ഇത്രയും മൂടി നിലവിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇവിടെ വന്ന ആകാശത്തൊട്ടിൽ കയറിയാൽ ഏതൊക്കെ റൈഡുകൾ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ നമുക്ക്. ഇനിയും ബീഗാലാൻഡി വരുന്നവര് ആദ്യം ചെയ്യേണ്ടത് ആകാശത്തൊട്ടിൽ കയറണം. കയറി കഴിയുമ്പോ നമുക്കറിയാം ഏതൊക്കെ റൈഡുകൾ ഉണ്ടെന്ന്. എല്ലാ ഭംഗി എറണാകുളത്തിന്റെ ഭംഗി അറിയണമെങ്കിൽ അവിടെ വരണം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊല്ലം ഭാഷം കണ്ടവർക്ക് അപ്പോൾ ആകാശത്തൊട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട മുഴുവൻ സംഭവങ്ങളും ഏതൊക്കെ റൈഡുകളാണ് ഏത് സൈഡിലാണെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് ആദ്യം തന്നെ അതിൽ കയറുവാണെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതുകൊണ്ട് ഈ ഒരു സാധനത്തിലാണ് കയറിയത്. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പം ഇതും നല്ല സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. നല്ല രസമായിരുന്നു. കൂടെ ഇരുന്ന പിള്ളേരൊക്കെ കുറച്ച് കാറി പൊളിച്ചു. പക്ഷെ നമ്മൾ ചുമ്മാ അങ്ങ് കയറില്ല, എല്ലാം മറന്ന് സന്തോഷിക്കാൻ വന്നതായതുകൊണ്ട് നമ്മളങ്ങ് കാറി പൊളിച്ച് അർമാദിക്കുകയായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സേഫ്റ്റിയാണ്. ഇത്രയും പഴക്കമുള്ള ഒരു സംഭവം എന്നല്ല, അവരെല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്ത ഓരോ കാര്യങ്ങളും എല്ലാം നോക്കി നോക്കിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത്രയ്ക്ക് സേഫ്റ്റിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഏറ്റവും നല്ല ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് വാട്ടർ പാർക്കാണ്. പാർക്കിലാണ് അത് നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാ നമുക്ക് ഞാൻ ഈ ഫസ്റ്റ് ഞങ്ങൾ ഈ ഒരു റൈഡുകളിലൊക്കെ കയറിയിട്ടാണ് വെള്ളത്തിലോട്ട് പോയത്. കാരണം അവിടെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ പോയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഇതൊക്കെയായിരുന്നു സൂപ്പർ എക്സൈറ്റ്. ഈ ഒരു ട്രെയിനിൽ കയറിയിട്ട് ഭയങ്കര ഇതാണ്. ഒരു 3 മിനിറ്റ്സേ ഉള്ളൂ അവിടുത്തെ, 3 മിനിറ്റ്സ് പോലും ഇല്ല, 2 മിനിറ്റ് അങ്ങാണ്ട് പോകുന്നുള്ളൂ ആ ഒരു റൈഡ്. പക്ഷേ അടിപൊളിയാണ്. കണ്ണു അടച്ച് ഇരിക്കുക എന്നുള്ളതാണ്. നല്ല സൂപ്പറായിരുന്നു അത്. അപ്പം ഞാൻ അത്യാവശ്യം എല്ലാ റൈഡുകളിലും കയറി എന്നുള്ളതാട്ടോ. എനിക്കധികം വലിയ പേടി ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു 2 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ഇതാണല്ലോ. അപ്പം നമ്മുടെ അപ്പുറത്ത് സൈഡിലോട്ട് ഫുൾ കുറേ നല്ല ത്രില്ലിങ് എന്താ പറയുക റൈഡുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓടിക്കേണ്ടവർക്ക് ഇങ്ങനെ ഓടിക്കാം. അല്ലൊന്നും ഞാൻ കയറിയില്ല, ജസ്റ്റ് പപ്പായും പിള്ളേരൊക്കെ കയറി.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പിന്നെ എന്താ പറയുക ടെൻഷൻസും സർവ്വ സംഭവങ്ങളും നമ്മളെല്ലാം ബാക്കി മാറ്റി വെച്ചിട്ട് നമ്മളൊരു ദിവസം മുഴുവൻ ഇരുന്ന് സന്തോഷിക്കാനും എൻജോയ് ചെയ്യാനും വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കും, അതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈ ഒരു വണ്ടർലാൻഡ്. ഓരോ റൈഡ്സിനും അതിൻ്റെതായ പേരുകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിയില്ല ശരിക്കും പറഞ്ഞാൽ, നമ്മളിതിൽ കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ അങ്ങനെ അങ്ങനെ നടക്കും. വണ്ടർ സ്പ്ലാഷ്, ഫ്ലാഷ് ടവർ, റീകെയിൽ, അങ്ങനെ ഒരുപാട് വേവ്സ്, ഇതെന്താ സ്വിം വേവ്സ് അങ്ങനെ എങ്ങാണ്ടാണ് പേര്. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു റേറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം റേറ്റ് എന്ന് പറയുമ്പോൾ വീക്കെൻഡ് ഡേയ്സിലാണെങ്കിൽ നമുക്ക് 1199 ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹോളിഡേയ്സൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് റേറ്റ് കൂടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിനകത്താണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പർ സ്പീഡിൽ നമുക്ക് വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് എല്ലാ റൈഡുകളും കയറി എൻജോയ് ചെയ്യാം. ഹലോ, അപ്പോൾ അതെൻ്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ദീഗലാൻഡി വന്ന് അടിച്ച് പൊളിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വണ്ടർലായിൽ അടിച്ച് പൊളിച്ചു. പൊളിച്ചോ എല്ലാവരും? വാട്ടർ സ്പ്ലാഷിലൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമുക്ക് എല്ലാ റൈഡിലും കേറാൻ പറ്റത്തില്ല എന്നുള്ള സത്യമാണ്, കാരണം ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇന്നൊരു ദിവസം തന്നെ 3000+ ആൾക്കാരാണ് കേറിയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോ 3600+ ആൾക്കാര്. അപ്പൊ എന്തായാലും ഇന്നത്തെ അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.